എല്ലാവർക്കും ടി ജെ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ചർച്ച് ഓഫ് ഹോളി സെപ്പൽക്കർ എന്ന് പറയും ഈ പള്ളിയുടെ പേര്. ജെറുസലേമിലെ ഈശോയെ കുരിശിലെത്തിയ ഗാഗുലത്തെയും മരിച്ച് അടക്കപ്പെട്ട സ്ഥലവുമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. 13-ാം നൂറ്റാണ്ടിൽ ഇതിൻ്റെ താക്കോൽ രണ്ട് മുസ്ലിം കുടുംബങ്ങൾക്കാണ് തുറക്കാനും അടയ്ക്കാനുമായി നൽകിയിരുന്നത്. അതിന്നും തുടരുന്നു. ഈ പള്ളി പല പ്രാവശ്യം തകർക്കപ്പെടുകയും ഭൂകമ്പത്തിൽ തകരുകയും ചെയ്തിരുന്നു. അതിനുശേഷമുള്ളതാണ് ഈ കാണുന്ന ഗാഗുൽത്ത. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പാറ പിളർന്നിരിക്കുന്നത് ഈശോ മരിച്ച സമയത്ത് പിളർന്നതാണെന്നാണ് പറയപ്പെടുന്നത്. മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ സ്ഥലമാണ് ഈശോയുടെ കുരിശ് നിന്നിരുന്ന സ്ഥലം. കണ്ടുകൊണ്ടിരിക്കുന്നത് ഈശോയുടെ തിരുശരീരം കുരിശിൽ നിന്ന് ഇറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തി. അതിനുശേഷം യഹൂദരുടെ ആചാരപ്രകാരം സുഗന്ധതൈലം പൂശിയ സ്ഥലമാണിത്. ഇവിടെ എപ്പോൾ ചെന്നാലും ഈ സുഗന്ധ തൈലത്തിൻ്റെയും ഒരു എണ്ണയുടെയും മണവും ഒക്കെ അനുഭവിക്കാൻ കഴിയും. ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവരൊക്കെ പേപ്പറിൽ അവരുടെ ആവശ്യങ്ങൾ എഴുതിയിടുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ കാണാം. ചുവരുകൾ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഈശോയുടെ ശരീരം താഴെയിറക്കുന്നതും ആ മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നതും അത് കഴിഞ്ഞ് ശവകുടീരത്തിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. ഇവിടെ ഇപ്പോൾ കാണുന്നത് ഈശോയുടെ തിരുക്കല്ലറയാണ്. തിരുക്കല്ലറയ്ക്ക് പുറകിലായി ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന ഇരുമ്പ് തൂണുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് 2016-17 വർഷങ്ങളിൽ അവ റീബിൽഡ് ചെയ്യുകയും മാർബിൾ തൂണുകൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ദേവാലയ തിരുക്കർമ്മങ്ങളെക്കുറിച്ച് കാണാം.